ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സിനിമാ സംഘടനകൾ, പ്രബല സംഘടനകളൊന്നും തന്നെ വലിയ പ്രതികരണത്തിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നെങ്കിലും അങ്ങനെ ഒരു പ്രതികരണം ഏതെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. മുസിന സൂചനകൾ നൽകും. മുസിന, ഇന്നെങ്കിലും അമ്മയോ FPO ഒക്കെ മൗനം വെടിയാൻ സാധ്യതയുണ്ടോ? പിന്നെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പ്രതികരണമൊക്കെ പ്രതീക്ഷിക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ഇന്നൊരു പുസ്തക പ്രകാശന ചടങ്ങൊക്കെ വൈകിട്ട് കൊച്ചിയിലുണ്ട്, അതിൽ സിദ്ദിഖ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ? ദിവ്യ, ഇന്നെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങൾക്ക് തന്നെ അത് വഴിവെക്കും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് രണ്ട് ദിവസത്തിനകം കൃത്യമായ ഒരു മറുപടി മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എന്താണ് ചലച്ചിത്ര മേഖലയിലെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിന്മേൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് വിശദമായി തന്നെ രണ്ട് ദിവസത്തിനകം നൽകുമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു. സ്വാഭാവികമായും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശന ചടങ്ങ് വൈകുന്നേരം വച്ചിട്ടുണ്ട്. സ്വാഭാവികമായ മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനോട് പ്രതികരണം തേടുമെന്നുള്ളത് ഉറപ്പാണ്. എന്താണെങ്കിലും ഈ കൂടുതൽ ഈ അമ്മ സംഘടന കൃത്യമായ ഒരു ഉത്തരവാദിത്തപരമായ മറുപടി ഇക്കാര്യത്തിൽ നൽകാത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ചില ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് കൃത്യമായ ഒരു തലത്തിലേക്ക് എത്തുന്നില്ല. അത് പ്രധാനമായും അമ്മ തന്നെ പല നടീനടന്മാരോടും ഇത്തരത്തിൽ പ്രതികരണം നൽകരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ആ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെയും പലരും നമ്മൾ കഴിഞ്ഞ ദിവസം തിലകൻ്റെ മകൾ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില സംവിധായകർ വിനയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ തുറന്നു പറച്ചുകൾ പവർ ഗ്രൂപ്പിനെ പറ്റി, ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളത് പുറത്തു വരണം. അതുപോലെ തന്നെ ആർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ വന്നത്, അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ മുന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വലിയ രീതിയിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു. സീൽഡ് കവറിൽ പൂർണ്ണമായ ആ റിപ്പോർട്ടിൻ്റെ രൂപം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇനി എന്താണ് ഹൈക്കോടതി ഇതിന്മേൽ എടുക്കുന്ന നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. എന്താണെങ്കിലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് എങ്കിലും ആ മൗനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ സർക്കാർ എന്താണ് നടപടി എടുക്കുമോ അതിനൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും എന്തൊക്കെയാണ് അമ്മ എന്ന താരസംഘടന ഈ റിപ്പോർട്ടിന്മേൽ ഇനി എന്തൊക്കെ നടപടികൾ എടുക്കും? മാത്രമല്ല ഇത്രയും വലിയ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അതിൽ ഈ സഹപ്രവർത്തകർക്ക് എതിരായി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം അമ്മ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്, അമ്മയ്ക്കകത്ത് തന്നെയുള്ള ICC താരസംഘടനയിലെ ICC ഒക്കെ എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹം ഉൾപ്പെടെ ഉന്നയിക്കുമ്പോഴും കൃത്യമായൊരു മറുപടി നൽകാൻ അമ്മയ്ക്ക് ആകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വിമർശനം ഉയരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ സിദ്ദിഖ് കൃത്യമായൊരു മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, അതുപോലെ തന്നെ മറ്റ് നിരവധിയായ വാർത്തകൾ മധ്യം കേരളത്തിൽ ഉണ്ട്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് എന്ന 2.5 മണിക്കൂർ വൈകി ഓടുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്ക് പുറപ്പെടേണ്ടതാണ്, അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ വാർത്തകൾ. അപ്പോൾ അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യം, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര മേഖലയ്ക്ക് അകത്തും പുറത്തും തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ അതുപോലെ തന്നെ പ്രതികരണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക.